എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഓണ സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കിയാലോ? ഡേറ്റ്സും ബനാനയൊക്കെ ചേർത്തിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി പായസം. പായസം ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ, ഞാനിവിടെ അരക്കപ്പ് സാബൂനരി, അതായത് ചവ്വരി, ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 വലിയ സൈസിലുള്ള ഈത്തപ്പഴം ഉരുകളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തതാണ്. പിന്നെ ഒരു റോബസ്റ്റ പഴം, റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ ഏത്തപ്പഴം എടുത്താലും മതി, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു 1/2 ലിറ്റർ പാല്, പിന്നെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് വേണ്ടി വരും പായസത്തിന്. പിന്നെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ആവശ്യമുണ്ടാവും. ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് കാഷ്യൂ, കിസ്മിസും, 4-5 ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഈ ഈത്തപ്പഴം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാം. ഇതിവിടെ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനിനി കിസ്മിസും കൂടെ ചേർക്കാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. പഴം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. ഞാൻ ഇത് മാറ്റി വെക്കാണ്. ഇതിലേക്ക് ഇനി ഞാൻ പാലൊഴിച്ചു കൊടുക്കാണ്. പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിവിടെ കുക്കായിട്ട് വരുന്നുണ്ട്. ഈ ചവ്വരിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഓൾറെഡി മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈത്തപ്പഴം. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഴവും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മളിതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കും. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ നല്ല മധുരവും ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പായസം നല്ല തിക്കാണെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ പായസത്തിനൊരു പിങ്ക് കളറാണ്. നമ്മൾ ഈത്തപ്പഴം അരച്ചെടുത്തുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ, കിസ്മിസും, ആ ഡേറ്റ്സും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ.